ഹലോ ഹായ് എല്ലാവർക്കും ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റിനെ പറ്റി പഠിക്കാനാണ് പോകുന്നത്. നമ്മൾ ഇതിന് മുന്നിലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഗൂഗിൾ മൈ ബിസിനസ്സും ആപ്സ് ഇൻഡിക്കേഷനും ഒക്കെയാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അത് കാണുക. ഇന്നത്തെ നമ്മുടെ സെഷൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളെക്കുറിച്ചും കീവേഡ് ടൈപ്പുകളെക്കുറിച്ചും പഠിക്കാനാണ് പോകുന്നത്. ടൈപ്സ് ഓഫ് കീവേഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് ആണ് ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റിലുള്ളത്. ഇതുകൂടാതെ ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സസ് ഫ്രീ സെഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ടാവും. ഫസ്റ്റ് വീഡിയോ മുതൽ കാണുക, എല്ലാ ക്ലാസ്സുകളും മുടങ്ങാതെ കാണുക. ഡൗട്ട്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡിജിമാർക്ക് അക്കാഡമിയെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ഡിജിമാർക്ക് അക്കാഡമിയുടെ ആപ്ലിക്കേഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി ഡൗൺലോഡ് ചെയ്ത് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നമ്മുടെ ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റ് സെഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഏതൊരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറുണ്ട്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് സ്പീഡ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷേ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പൈസ കൊടുത്തൊക്കെ ഓരോ ആളുകളെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റ് വളരെ സ്ലോ ആയിട്ട് ലോഡായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ സ്കിപ്പായി പോകും. അപ്പോൾ നമുക്ക് ഒരുപാട് പൈസയുടെ നഷ്ടം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഹോസ്റ്റിംഗ് പ്ലാൻ ചൂസ് ചെയ്യണം. ഹോസ്റ്റിംഗ് പ്ലാൻ ചൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആയിട്ട് ഒരുപാട് ടൈപ്പ് ഓഫ് ഹോസ്റ്റിങ്സ് ഉണ്ട്. ഷെയർഡ് ഹോസ്റ്റിംഗ് ഉണ്ട്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലൗഡ് ഹോസ്റ്റിങ്സ് ഉണ്ട്. ഈ ക്ലൗഡ് ഹോസ്റ്റിങ്ങിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ട്രാഫിക് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഷെയർഡ് ഹോസ്റ്റിംഗ് ഉപയോഗിക്കാം. അങ്ങനെ ഷെയർഡ് ഹോസ്റ്റിംഗ് ഉപയോഗിക്കാൻ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഷെയർഡ് ഹോസ്റ്റിങ്ങിന് ബ്ലൂ ഹോസ്റ്റ് നൽകുന്ന ഷെയർഡ് ഹോസ്റ്റിംഗ് പ്ലാനാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ബ്ലൂ ഹോസ്റ്റിനെ ചൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 24/7 സപ്പോർട്ട് അവർ നൽകുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഏതൊരു ടെക്നിക്കൽ ഇഷ്യൂസ് നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബ്ലൂ ഹോസ്റ്റ് നമുക്ക് നൽകുന്നത്. ഇതിനെല്ലാം ഉപരി വേർഡ്പ്രസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം നമുക്കറിയാം, വേൾഡ് ഫേമസ് പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് പേര് വേർഡ്പ്രസ് സൈറ്റ് ക്രിയേറ്റ് ചെയ്യാറുമുണ്ട്. എന്നാൽ ഈ വേർഡ്പ്രസ് പ്ലാറ്റ്ഫോം സജസ്റ്റ് ചെയ്യുന്നത് ഹോസ്റ്റിംഗ് പ്ലാനിൽ ഏറ്റവും ബെസ്റ്റ് പ്ലാറ്റ്ഫോമായിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്നത് ഈ ബ്ലൂ ഹോസ്റ്റ് തന്നെയാണ്. ബ്ലൂ ഹോസ്റ്റിൻ്റെ ഒരു ഷെയർഡ് ഹോസ്റ്റിംഗ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക, അതിൽ നിങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മളൊരു അഡ്വർടൈസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ്ലി റൺ ചെയ്യാൻ ബ്ലൂ ഹോസ്റ്റ് നമുക്ക് സഹായമാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊരു ഫ്രീ ഡൊമൈൻ നെയിം, നിങ്ങൾ അഥവാ ഇനി ഹോസ്റ്റിംഗ് പ്ലാനൊക്കെ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രീ ഡൊമൈൻ നെയിം കിട്ടും. അതുപോലെ SSL സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ സെക്യൂരിറ്റി ഉറപ്പു വരുത്തുന്നത്. ഇതുമെല്ലാം നമ്മൾ ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ ഫാക്ടേഴ്സ് ആണ്. കാരണം നമ്മുടെ വെബ്സൈറ്റിൽ ചിലപ്പോൾ മാൽവെയർ അറ്റാക്സ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മാൽവെയർ അറ്റാക്സ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ റെക്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റ് അപ്പോൾ തന്നെ ഡിസേബിൾ ആവും, നമ്മുടെ ഗൂഗിൾ ആഡ്സ് ഡിസേബിൾ ആവും. എന്നിട്ട് നിങ്ങളുടെ സൈറ്റ് വാസ് അറ്റാക്ട് ബൈ എ മാൽവെയർ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നമ്മുടെ ആഡ് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഹോസ്റ്റിംഗ് പ്ലാൻസ് വേണം. അപ്പോൾ നമുക്കറിയാവുന്ന എവിടെന്നെങ്കിലും ചെറിയ പൈസയ്ക്കൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് കൂടെ സോർട്ട് ഔട്ട് ചെയ്ത് തരാൻ അവരെ കൊണ്ട് സാധിച്ചിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് നഷ്ടം, നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ട്രാഫിക് വരുന്നതിൽ നിന്നെല്ലാം നിങ്ങൾക്കായിരിക്കും നഷ്ടം. ഇത് നമ്മൾ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആകുമ്പോൾ നമ്മളുടെ ക്ലയൻസിൻ്റെ വെബ്സൈറ്റുകളോ നമ്മളുടെ വെബ്സൈറ്റുകളോ ഏത് സെക്ടറിലാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ അവർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ബ്ലൂ ഹോസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ ഹോസ്റ്റിംഗ് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് നമ്മുടെ ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഇൻ്റർഫേസസിലേക്ക് പോകാം. ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റ് ഇൻ്റർഫേസസിൽ ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻ്റ് ഉണ്ട്. എന്നാൽ ഇതിനുപരി അഡ്വാൻസ്ഡ് ക്യാമ്പയിൻസ് എന്ന് പറയുന്നൊരു കാര്യത്തിലേക്കാണ് നമ്മൾ ആദ്യമേ തന്നെ പോകുന്നത്. അഡ്വാൻസ്ഡ് ക്യാമ്പയിൻസിനകത്ത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒരുപാട് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് ഗൂഗിൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ സെയിൽസ് ഉണ്ട്, ലീഡ്സ് ഉണ്ട്, വെബ്സൈറ്റ് ട്രാഫിക്, പ്രോഡക്റ്റ് ആൻഡ് ബ്രാൻഡ് കൺസിഡറേഷൻ, ബ്രാൻഡ് അവെയർനെസ്, ആപ്പ് പ്രൊമോഷൻ. ഇതിനകത്ത് ഇ കൊമേഴ്സ് സൈറ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സെയിൽസ് ആയിരിക്കാം ചൂസ് ചെയ്യുന്നത്. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പം ഡിജിമാർക്ക് അക്കാഡമി പോലെയുള്ള ഒരു സ്ഥാപനമൊക്കെ ആണെങ്കിൽ ലീഡ്സും, ചിലർ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക്കിന് വേണ്ടി, അതായത് ബ്ലോഗുകളൊക്കെ എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ അതിലെ ട്രാഫിക്കിന് വേണ്ടി വെബ്സൈറ്റ് ട്രാഫിക്കും,
പിന്നെ ബ്രാൻഡിങ് എന്ന് പറയുന്ന ഒരു പുതിയൊരു സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡോ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അവെയർനെസ്സിന് വേണ്ടിയും അതുപോലെ തന്നെ ബ്രാൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻ്റ് ആണ് പ്രോഡക്റ്റ് ആൻഡ് ബ്രാൻഡ് കൺസിഡറേഷനും ബ്രാൻഡ് അവെയർനെസ്സും. ഇത് യൂഷ്വലി ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻസും യൂട്യൂബ് അഡ്വർടൈസ്മെൻസും ആയിരിക്കും ഇതിൽ ചെയ്യുക. പിന്നീടുള്ളത് ആപ്പ് പ്രൊമോഷനാണ്. സ്വാഭാവികമായിട്ടും ആപ്പ് ഇൻസ്റ്റാൾസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് ഇത്. കൂടുതലും മൊബൈലിലായിരിക്കും വരിക. ഇത് കൂടാതെ ഗെറ്റ് റിസൾട്ട്സ് വിത്ത് ദി റൈറ്റ് ക്യാമ്പയിൻ. ഇനിയുള്ളത് സെർച്ച് ക്യാമ്പയിൻ. ഏത് ക്യാമ്പയിനിൽ തന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്യാമ്പയിൻ, നമ്മളുടെ ഒബ്ജക്റ്റീവുകളാണ് ഇതിന് മുന്നേ നമ്മൾ കണ്ടത്. ഇനി ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് എന്നുള്ളതാണ്. സെർച്ച് ക്യാമ്പയിൻസ്, ഷോപ്പിംഗ് ക്യാമ്പയിൻസ്, ഡിസ്പ്ലേ ക്യാമ്പയിൻസ്, വീഡിയോ ക്യാമ്പയിൻസ്, ആപ്പ് ക്യാമ്പയിൻസ്. അപ്പോൾ ഈ ഒരു അഞ്ച് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് ആണ് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനകത്ത് സെർച്ച് ക്യാമ്പയിൻസ് ആണ് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റും ഏറ്റവും കൂടുതലും ചെയ്യാൻ പഠിക്കേണ്ടതും ഒക്കെ സെർച്ച് അഡ്വർടൈസ്മെൻ്റ് ആണ്. ഷോപ്പിംഗ് ക്യാമ്പയിൻസ് ഇ കൊമേഴ്സ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഷോപ്പിംഗ് ക്യാമ്പയിൻസും. ഷോപ്പിംഗ് ക്യാമ്പയിൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഇന്നൊരു ഒരു സെർച്ച് ക്യാമ്പയിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്സ് സ്വാഭാവികമായിട്ടും ഇമേജസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ പല വെബ്സൈറ്റുകളിലും ബ്ലോഗിലുമൊക്കെ പോകുമ്പോൾ കാണുന്ന ഇമേജസ് ഒക്കെ ഡിസ്പ്ലേ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. യൂട്യൂബ് വീഡിയോസിനകത്ത് വരുന്ന അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വീഡിയോ ക്യാമ്പയിൻസും, പിന്നീടുള്ളത് ആപ്ലിക്കേഷൻസിനകത്തൊക്കെ വരുന്ന ക്യാമ്പയിൻസും, ആപ്പ് ഇൻസ്റ്റാൾസിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്യാമ്പയിൻസ് വേണ്ട, അതെല്ലാം ആപ്പ് ക്യാമ്പയിൻസുമാണ്. ഇതുകൂടാതെ ഇനിയും ഒരുപാട് കാര്യങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൻ്റെ സപ്പോർട്ടിന് വേണ്ടി ഇവരുടെ ഏരിയയിലൂടെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവരുടെ സപ്പോർട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മളുടെ ഒബ്ജക്റ്റീവ് സെലക്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇൻസൈഡ് ഗൂഗിൾ ആഡ്സ് പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് തരുന്നുണ്ട്. അതിൽ കീവേഡ് പ്ലാനറുണ്ട്, റീച്ച് പ്ലാനറുണ്ട്, ഗൂഗിൾ ആഡ്സിൻ്റെ എഡിറ്ററുണ്ട്, മാനേജർ അക്കൗണ്ട്സ് ഉണ്ട്. മാനേജർ അക്കൗണ്ട്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ഏജൻസിയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആ ഏജൻസിയുടെ താഴെ മറ്റുള്ള ക്ലയൻറ്റുകളുടെ ആഡ് അക്കൗണ്ട്സ് കൊണ്ടുവരാൻ വേണ്ടി, പരസ്യം ചെയ്യുന്ന ഓരോ അക്കൗണ്ടുകളും കൊണ്ടുവരാൻ വേണ്ടി ഈ സൈഡിൽ കാണുന്നത് പോലെ ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇപ്പോൾ അലൈ ഫർണിച്ചർ, ജോജീസ് ലൈറ്റിംഗ്, ഒലിവേഴ്സ് ഫ്യൂട്ടൻസ് എന്നൊക്കെ പറയുന്ന ഓരോരോ ക്ലയൻറ്റുകളുടെ അക്കൗണ്ടാണ്. ഇപ്പോൾ നിങ്ങളെല്ലാം എൻ്റെ ഓരോരോ ക്ലയൻറ്റുകളാണ്, ഓരോരോ ബിസിനസ് നടത്തുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മാനേജർ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യും. ഇതുകൂടാതെ നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബേസിക് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ്, അതുപോലെ തന്നെ എന്തൊക്കെ ഒബ്ജക്റ്റീവുകളുണ്ട്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ജസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇനി നമ്മൾ കീവേഡുകൾ എന്താണെന്ന് പഠിക്കാനാണ് പോകുന്നത്. അതിനുശേഷമായിരിക്കും നമ്മളൊരു ക്യാമ്പയിൻ ചെയ്യുക. ക്യാമ്പയിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ കീവേഡുകൾ എന്താണെന്നുള്ളതും ടൈപ്പ് ഓഫ് കീവേഡ്സ് എന്താണെന്നുള്ളതും നമുക്കിനി ഒന്ന് നോക്കാം. ഗൂഗിൾ അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ കീവേഡുകൾ കൊടുത്താൽ മതി, കീവേഡുകൾക്ക് അനുസരിച്ച് പരസ്യങ്ങൾ വരുമെന്ന്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ബൈ ലാപ്ടോപ്പ് എന്നൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഒരു കീവേഡാണ് ബൈ ലാപ്ടോപ്പ് എന്നുള്ളത്. അപ്പോൾ ഈ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്തപ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഡെല്ലിൻ്റെ ഒരു പരസ്യം കാണാൻ സാധിക്കും. എന്തിൻ്റെ ബേസിസിലാണ് ഈ ഒരു പരസ്യം ഇവിടെ വന്നത്? ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ഏവിയേഷൻ കോഴ്സസ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞ് ഇത് മറ്റൊരു ഒരു കീവേഡാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോഴും നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് കാണാൻ സാധിക്കും. ചിലപ്പോൾ ഏറ്റവും മുകളിൽ അല്ലെങ്കിൽ ഏറ്റവും താഴെ, ഏറ്റവും മുകളിൽ വരുന്നത് 4 സ്ലോട്ടുകളും ഏറ്റവും താഴെ 3 സ്ലോട്ടുകളുമായിട്ടാണ് ഗൂഗിൾ ആഡ്സ് റിസർവ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും മുകളിൽ കാണിക്കാത്തത് നമ്മൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുന്ന എൻ്റെ അക്കൗണ്ട് ആയതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പരസ്യങ്ങൾ 4 കമ്പനികൾ അല്ലെങ്കിൽ 7 കമ്പനികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ ഗൂഗിൾ സെർച്ചിലെ ആദ്യത്തെ 4 സ്ലോട്ടുകളിൽ ഗൂഗിൾ അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും പരസ്യം കൊടുത്തിരിക്കുന്ന കമ്പനികളുടെ. അതുകൂടാതെ തന്നെ ഏറ്റവും താഴത്തെ 3 സ്ലോട്ടുകളും പരസ്യമായിരിക്കും. അപ്പോൾ ഇവിടെ കാണുന്നതും എന്തിൻ്റെ ബേസിസിലാണ് ഈ പരസ്യങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, ഇതിൽ ഇവർക്ക് എങ്ങനെയാണ് ഒരു ഫസ്റ്റ് പൊസിഷൻ കിട്ടിയത്, ഈ ഇവരെന്തുകൊണ്ട് സെക്കൻഡ് പൊസിഷനിലായിപ്പോയി, ഇതിനെപ്പറ്റിയൊക്കെ അറിയണ്ടേ നമുക്ക്? അതിനൊക്കെ വേണ്ടി നമ്മൾ കീവേഡ് മാച്ചിങ്ങിനെ പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കീവേഡ് മാച്ചിങ് ആണ്. അപ്പോൾ കീവേഡ് മാച്ചിങ്ങിൽ ഒരു കീവേഡിനെ 3 പ്രത്യേക രീതിയിലാണ് ഗൂഗിൾ ആഡ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ ബ്രോഡ് മാച്ച്, ഫ്രേസ് മാച്ച്, എക്സാക്ട് മാച്ച്, ഇങ്ങനെ 3 പ്രത്യേക രീതിയിലാണ് ഇതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ ബ്രോഡ് മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ലാപ്ടോപ്പ് ബൈ ലാപ്ടോപ്പ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഏതൊക്കെ രീതിയിൽ ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളോ
ഉള്ള കീവേഡുകൾ കൊടുത്തിട്ടുള്ള പരസ്യങ്ങളും എല്ലാം അവിടെ കാണിക്കുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ ആളുകൾ എന്ത് സെർച്ച് ചെയ്യും, ഇപ്പോൾ ഒരാൾ ലാപ്ടോപ്പ് ബാഗ് സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ ഒരാൾ ലാപ്ടോപ്പ് സർവീസ് സെർച്ച് ചെയ്താലോ ഒക്കെ ഈ ബ്രോഡ് മാച്ചിലാണ് നമ്മൾ കീവേഡ് കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ പരസ്യം കാണിക്കും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കൊടുക്കുന്ന കീവേഡ് എന്ന് പറയുന്നത് ബൈ ലാപ്ടോപ്പ് എന്നുള്ള കീവേഡാണ്. നിങ്ങളൊരു ലാപ്ടോപ്പ് സെല്ല് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക, ഗൂഗിളിൽ ഒരാൾ വന്നിട്ട് സെർച്ച് ചെയ്യുകയാണ് ലാപ്ടോപ്പ് സർവീസസ് നിയർ മീ എന്ന് പറഞ്ഞാണ് അയാൾ സെർച്ച് ചെയ്യുന്നത്. നിങ്ങൾ ബൈ ലാപ്ടോപ്പ് എന്നുള്ള കീവേഡുമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബ്രോഡ് മാച്ച് പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോഡിൻ്റെ അർത്ഥം നിങ്ങൾ നോക്കുക, കുറച്ചുകൂടെ വൈഡറായിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്തും. അവരുടെ സെർച്ച് കാറ്റഗറി ഇതുമായിട്ട് റിലേറ്റഡ് ഒക്കെ ആണെങ്കിൽ അങ്ങ് പരസ്യം കാണിക്കുന്നു. അപ്പോൾ ബൈ ലാപ്ടോപ്പ് സർവീസ് എന്ന് പറയുന്ന ഒരാൾ സെർച്ച് ചെയ്യുന്നിടത്ത് നമ്മളുടെ ലാപ്ടോപ്പ് സെല്ല് ചെയ്യാനുള്ള പരസ്യം കാണിക്കുന്നു. ഇയാൾ ഒരിക്കലും ഇത് പർച്ചേസ് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ അയാൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പൈസ വേസ്റ്റാണ്. അയാളൊരു റിയൽ ബയർ അല്ല, പക്ഷേ മറിച്ച് ഒരു ഒരു ബ്രാൻഡിങ് ഒക്കെ ഉദ്ദേശിക്കുന്ന കമ്പനി ആയിരുന്നു നമ്മളെങ്കിൽ നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ ഒരുപാട് ഇപ്പോൾ ലാപ്ടോപ്പ് സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലാപ്ടോപ്പും നമ്മൾ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കീവേഡ് കൊടുക്കാം. കാരണം ആ യൂസറുടെ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ നമ്മളുടെ സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ലാപ്ടോപ്പ് സർവീസസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ അവിടെ വന്നാലും കുഴപ്പമില്ല, നമുക്കത് കൺവേർട്ട് ആവും. അപ്പം ബ്രോഡ് മാച്ച് കീവേഡ്സ് എന്ന് പറയുന്നത് കൊടുക്കുന്നത് പ്രത്യേകിച്ച് സിമ്പിൾസ് ഒന്നും വെച്ചിട്ടല്ല, ഇതിനൊരു സിമ്പിൾസ് കൊടുക്കാറുണ്ട്. ഈ കീവേഡുകൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതിന്, അപ്പം നോർമൽ രീതിയിൽ ഇതുപോലെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് ഫ്രേസ് മാച്ച് എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഫ്രേസ് മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ടൈപ്പ് ചെയ്യുന്ന വാക്കുകൾ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ മീനിങ് സെയിം ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ പരസ്യം അവിടെ കാണിക്കും. അപ്പോൾ ഒരു യൂസർ വന്നിട്ട് ബൈ ലാപ്ടോപ്പ് എന്നുള്ളതും അതല്ലാതെ അയാൾക്ക് ഹൗ ടു ഗെറ്റ് എ ന്യൂ ലാപ്ടോപ്പ് എന്ന് സെർച്ച് ചെയ്താലും രണ്ടിൻ്റെയും മീനിങ് ഏകദേശം സെയിം ആണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കീവേഡ് ബൈ ലാപ്ടോപ്പ് ഫ്രേസ് മാച്ചിലാണെങ്കിൽ നമ്മുടെ പരസ്യം കാണിക്കും. അല്ലാതെ ഒരാൾ ലാപ്ടോപ്പ് സർവീസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ അവിടെ മീനിങ് സെയിം അല്ല, ബൈ ലാപ്ടോപ്പും ലാപ്ടോപ്പ് സർവീസിൻ്റെയും മീനിങ് സെയിം അല്ല. അതുകൊണ്ട് തന്നെ ഫ്രേസ് മാച്ചിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കീവേഡ് പ്രകാരം സർവീസ് ഒരാൾ സെർച്ച് ചെയ്താൽ നമ്മുടെ പരസ്യം കാണിക്കില്ല. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, ലോൺ മൂവിംഗ് സർവീസസ് നിയർ മീ ഹയർ കമ്പനി ടു മൂവ് ലോൺ ലാൻഡ്സ്കേപ്പിംഗ് സർവീസ് ടു കട്ട് ഗ്രാസ്. ഇത് മൂന്നിൻ്റെയും മീനിങ് സെയിം ആണ്, പക്ഷെ മൂന്ന് രീതിയിൽ ആളുകൾ സെർച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് ഫ്രേസ് മാച്ചിൽ കൊടുത്തിരുന്നു എങ്കിൽ, ഒരു എക്സാമ്പിൾ പറയാം, ലോൺ മൂവിംഗ് സർവീസ് അതാണ് കീവേഡ്. ഈ ഫ്രേസ് മാച്ച് ആണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ഇൻവെർട്ടഡ് കോമയിൽ ആയിരിക്കും ആ കീവേഡ് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഇങ്ങനെയാണ് കീവേഡ് ഇട്ട് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്രേസ് മാച്ച് ആണ് എന്ന് ഗൂഗിൾ വാട്സ് മനസ്സിലാക്കുകയും അനാവശ്യമായിട്ടുള്ള കീവേഡുകളിൽ അത് ട്രിഗർ ചെയ്യാതെ നമ്മുടെ പരസ്യം കാണിക്കാതെയും ഇരിക്കും. ഇനിയുള്ളത് ഒരു എക്സാക്ട് മാച്ച് ആണ്. എക്സാക്ട് മാച്ച് ആണെന്നുണ്ടെങ്കിൽ മീനിങ് അല്ല, എക്സാക്ട്ലി വേർഡ്സ് തമ്മിൽ എന്തെങ്കിലും ചേഞ്ച് ആയാലും മാത്രമേ ഉള്ളൂ, പക്ഷേ കൃത്യമായ ഒരു സെർച്ചസ് ആണെങ്കിൽ മാത്രമേ നമ്മുടെ പരസ്യം അവിടെ കാണിക്കത്തുള്ളൂ. ഇപ്പം ലോൺ മൂവിംഗ് സർവീസ്, ഗ്രാസ് കട്ടിംഗ് സർവീസ് രണ്ടും കൃത്യമായി കുറച്ചുകൂടെ എക്സാക്ട്ലി യൂസേഴ്സിൻ്റെ സെർച്ചസ് ക്ലിയർ ആണ്, അങ്ങനെയുള്ളിടത്ത് മാത്രമായിരിക്കും പരസ്യം കാണിക്കുക. അപ്പോൾ ഈ എക്സാക്ട് മാച്ചായിട്ട് നമ്മൾ കീവേഡുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മളത് കൊടുക്കുക. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എക്സാക്ട് മാച്ച് ആണെന്നും, ഇൻവെർട്ടഡ് കോമയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്രേസ് മാച്ച് ആണെന്നും, വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ അത് ബ്രോഡ് മാച്ച് ആണെന്നുമാണ് ഗൂഗിൾ ആഡ്സ് മനസ്സിലാക്കുക. ഇത് കൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടൈപ്പ് ഓഫ് കീവേഡ് മാച്ച് ടൈപ്സ് കൂടെയുണ്ട്, അത് നെഗറ്റീവ് കീവേഡ്സ് ആണ്. നെഗറ്റീവ് കീവേഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെങ്കിലും കീവേഡുകൾ ഇത് നമ്മുടെ കീവേഡ്സിനൊപ്പം ആളുകൾ ആഡ് ചെയ്ത് സെർച്ച് ചെയ്താൽ അവിടെ പരസ്യം കാണിക്കണ്ട എന്ന് നമുക്ക് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അതിന് നമ്മൾ നെഗറ്റീവ് കീവേഡ് ഫോർമാറ്റിലാണ് നമ്മളത് ആഡ് ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായിരിക്കും നിങ്ങളുടെ യൂസേഴ്സ് വന്ന് സെർച്ച് ചെയ്യുമ്പോൾ നെഗറ്റീവ്, ഇപ്പോൾ ഒരാൾ ബൈ ലാപ്ടോപ്പ് എന്നുള്ള ഒരു കാര്യത്തിന് പകരം ഒരാൾ ലാപ്ടോപ്പ് ഇമേജസ് എന്ന് പറഞ്ഞ് സെർച്ച്, അപ്പോൾ ഇമേജസ് എന്നുള്ള വാക്ക് സെർച്ച് ചെയ്യും, ഇമേജസ് ഡൗൺലോഡ് എന്ന് പറയുന്ന വാക്കുകൾ സെർച്ച് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ പരസ്യം അവിടെ കാണിക്കണ്ട. കാരണം ആ സെർച്ച് ചെയ്യുന്ന ആളുടെ ആവശ്യമെന്ന് പറയുന്നത് ഇമേജസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയാണ്. അവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഡെവലപ്പറോ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അവരൊക്കെ വെറുതെ ആ പരസ്യത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈസ പോകും. അതുണ്ടാവാതിരിക്കാനായിട്ട് നമുക്ക് നെഗറ്റീവ് കീവേഡ്സും ഇതിൽ
ഗൂഗിൾ ആഡ്സിലെ കീവേഡ്സ് കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ഇന്ന് പഠിച്ച കാര്യമെന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഗൂഗിൾ ആഡ്സിനകത്ത് ഏതൊക്കെ കീവേഡ് മാച്ച് ടൈപ്സ് ഉണ്ടെന്നുള്ളതും ഗൂഗിൾ ആഡ്സിൻ്റെ ഇൻ്റർഫേസ് എന്തൊക്കെയാണ് എന്നുള്ളതുമാണ്. ഇനി ഗൂഗിൾ ആഡ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മളൊരു ലാൻഡിങ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ക്രിയേറ്റ് ചെയ്ത ലാൻഡിങ് പേജ് വെച്ചാണ് നമ്മൾ നമ്മളുടെ ഒരു സെർച്ച് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ കാര്യത്തെപ്പറ്റി കീവേഡ് മാച്ച് ടൈപ്സിനെ പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു ഗൂഗിളിൻ്റെ ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇത് നിങ്ങൾ റീഡ് ചെയ്ത് നോക്കുക, മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി ഡിജിമാർക്ക് അക്കാഡമിയുടെ ആപ്ലിക്കേഷൻസ് ഇതുവരെയായിട്ടും ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഡിജിമാർക്ക് എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഡിജിമാർക്കിൻ്റെ അഡ്വാൻസ്ഡ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. കുറച്ചുകൂടെ ലൈവ് ഇൻട്രാക്ഷനായിട്ട് നമുക്ക് കാര്യങ്ങൾ പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.